അസ്സലാമു അലൈക്കും. ലാംസ് കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ മട്ടരി വെച്ച് നല്ല അടിപൊളി തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് ഈസിയായി കുക്കറിൽ തേങ്ങാച്ചോറ് റെഡിയാക്കാൻ നോക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കഷ്ണം പട്ടയും 4 ക്രാമ്പും 2 ഏലക്കായും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ജീരകം ഒന്ന് ചെറുതായൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചുരുവിയത് ചേർത്ത് കൊടുക്കാം. ചിലർ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മട്ടരിയാണ് ഞാനിവിടെ റെഡിയാക്കാൻ നോക്കുന്നത്. അതിന് ഞാൻ 1 കപ്പിന് 2.5 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ചേർത്തതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മട്ടരി ഇതുപോലെ കഴുകി ഒരു അരിപ്പയിലേക്ക് ചേർത്ത് വെച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്കൊരു 2 വിസില് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കർ അടച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 2 വിസില് വന്നതിന് ശേഷം ഇതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം മാത്രമേ ഇത് തുറന്ന് നോക്കാൻ പാടുള്ളൂ. ഇവിടെ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി തേങ്ങാച്ചോറ് റെഡിയായിട്ടുണ്ട്. ഇത് കുക്കറിൽ വെച്ചത് കൊണ്ട് തന്നെ ഇത് തുറന്ന് നോക്കുന്ന പാടെ ഒരു വെള്ളം പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ആറിയതിന് ശേഷം ഇത് റെഡിയായിക്കോളും. അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഞാനിവിടെ ബീഫ് കറിയുടെ കൂടെയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. നിങ്ങളും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. താങ്ക് യു.